സോ മേരി മൗണ്ടിൽ നിന്ന് വീണ്ടും വീണ്ടും കുറേ ചിരിക്കുന്ന മുഖങ്ങളാണ് നമ്മുടെ റെസ്പോൺസ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് തന്നെ അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പം മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ എക്സാം? നല്ലതായിരുന്നു, ഓക്കെ. അപ്പൊ എല്ലാവരുടെ ആ ഒരു ചിരിക്കുന്ന മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ലൈക്ക് നമ്മുടെ പ്രൊസീജിയേഴ്സിന്റെ കാര്യങ്ങളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? പ്രൊസീജിയേഴ്സിന് കുറെ ടൈം എടുത്തു. സോ അതല്ലാതെ വേറെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഒക്കെ ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റി. നമുക്ക് ഇപ്പം മൂന്ന് സബ്ജക്ട്സും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വിച്ച് വാസ് ദ ഈസിയർ വൺ? ബയോളജി. ഓക്കെ. ആസ് എ ബയോളജി ടീച്ചർ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മറ്റൊന്നും മോശമാണെന്നല്ല, നമുക്ക് മൂന്നിനും ഇതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് പേപ്പേഴ്സിനും നമുക്ക് അത്യാവശ്യം നല്ല സ്കോറുകൾ ആവശ്യമാണ്. പക്ഷേ എന്നാലും ബയോളജി നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റി എന്ന് ഓർക്കുമ്പോഴത്തേക്കും ഒത്തിരിയധികം സന്തോഷമുണ്ട്. അപ്പോൾ മക്കളെ, ഇതിനകത്ത് നിങ്ങൾ ടൈം മാനേജ് ചെയ്തത് എങ്ങനെയായിരുന്നു? അതായത് ഈ ഒരു നിശ്ചിത സമയത്ത് എങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തോ? അപ്പം ഇനി മുന്നോട്ടുള്ള എക്സാംസ് എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ അടുത്ത വർഷം എഴുതുന്ന നിങ്ങളുടെ സിബ്ലിങ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് പറയാമോ? ബയോളജിയാണ് ആദ്യം ചെയ്തത്. ബയോളജി ഒരു 1 hour ഉള്ളിൽ തീർക്കാൻ നോക്കുക. ഫിസിക്സിന് കൂടുതൽ ടൈം കൊടുക്കുക, കാരണം ഫിസിക്സിൽ കുറച്ച് ലെങ്തി ആയിട്ട് ഇപ്രാവശ്യം വന്നത്. അപ്പോൾ ആദ്യം ബയോളജി, കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. ഓക്കെ. ഞാൻ ആദ്യം ബയോളജി എഴുതി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. പിന്നെ ബ്രില്ലിയൻറ്റിനകത്ത് 3 hours 10 minutes നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ ശീലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ടൈമിന് ബുദ്ധിമുട്ട് വന്നില്ല. ഞാനും ഫസ്റ്റ് ബയോളജി അറ്റൻഡ് ചെയ്തത്, പിന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ബയോളജി ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഫിസിക്സ് കുറച്ച് പാടായതുകൊണ്ട് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം സ്കോർ പ്രതീക്ഷിക്കാം, പിന്നെ ടൈം കിട്ടി മാക്സിമം. സെയിം രീതിയിൽ തന്നെ ബയോളജി ഫസ്റ്റ് അറ്റൻഡ് ചെയ്തു, അത് ഓൾമോസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫിസിക്സ് ടൈം ലാഗ്. ഞാൻ ബയോളജിയാണ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത്. പക്ഷേ എനിക്ക് പറ്റിയിട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ടൈം ബയോളജിക്കിന് എടുത്തു, ഈ വായിച്ച് ഈ അസേർഷനും അതൊക്കെ ഓർത്ത്, ലൈക്ക് രണ്ട് ഓപ്ഷൻസൊക്കെ സെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ടാകും. അപ്പം നമ്മൾ അതിൽ കുറച്ച് ടൈം ഇതായി. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 1 hour 30 minutes ഒക്കെ ആയിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രി അറ്റൻഡ് ചെയ്തു. പിന്നെ ഫിസിക്സിലേക്ക് വന്നപ്പോൾ മെയിനായിട്ട് ഈ പ്രോബ്ലം ചെയ്യാനുള്ള ടൈം ഉണ്ടായില്ലായിരുന്നു. അപ്പം അതായിരുന്നു ഏറ്റവും പ്രശ്നം. അപ്പോൾ ഇനി ബയോളജി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബയോളജി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എളുപ്പമായിരുന്നോ? ഓൾമോസ്റ്റ് എളുപ്പമായിരുന്നു, കുറച്ച് ചിന്തിക്കാനുണ്ടായിരുന്നു. സോ ഇപ്രാവശ്യം നമ്മൾ നീറ്റ് മോഡൽ എക്സാംസ് നിങ്ങൾ കുറച്ചെണ്ണം എഴുതി. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏകദേശം അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റിയിരുന്നോ? സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി? ആ, പറ്റി. സിമിലർ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. കുറേ മീൻസ് ഒരു 20% ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കവർ ചെയ്ത പോർഷനിൽ നിന്നെല്ലാം വന്നേ, ബട്ട് സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന ലൈക്ക് പഠിച്ചു പോയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതേപടി ഡയറക്റ്റ്. സോ അത് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോഴത്തേക്കും തോന്നിയോ? അപ്പൊ ഇത് നമ്മൾ തകർക്കും എന്ന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു സന്തോഷം തോന്നിയോ? അല്ലേ, നമുക്ക് സിമിലർ ആയിട്ടുള്ള അല്ലെ, നമുക്ക് അറിയാവുന്ന ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ആ ഒരു ആശ്വാസം തോന്നുമല്ലോ. അപ്പൊ ഇത്രയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടു പരിചയമുള്ളത് അല്ലെ, പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ. അപ്പൊ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തായിരുന്നോ? ചെയ്ത് ബൂസ്റ്റ് ചെയ്ത്. ഓക്കെ. അപ്പൊ മക്കളെ, ഒത്തിരി സന്തോഷം. നിങ്ങളെ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിക്ടറി ഡേക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ MBBS എന്ന് പറയുന്ന സ്വപ്നവും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആഗ്രഹിച്ച ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടട്ടെ എന്നും വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസും ഈ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു ഇത് അങ്ങനെ തന്നെ മുന്നോട്ടും കൂടെ പോട്ടെ അല്ലേ. നമ്മുടെ ഒരു കോൺഫിഡൻസ് ഒട്ടും വിടണ്ട. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. മോളുടെ അടുത്ത് നമുക്ക് ഇന്നത്തെ എക്സാമിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പം ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. ബയോളജി ഈസി ആയിരുന്നു. ഓക്കെ.
ഫിസിക്സ് കുറച്ചും കൂടി ടഫ് ഉണ്ടായിരുന്നു. കെമിസ്ട്രി ഓർഗാനിക് കുറവായിട്ടുള്ള പോലെ തോന്നിയായിരുന്നു. അപ്പോൾ വലിയ എനിക്ക് ഓർഗാനിക് ടഫ്, അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ലക്കി ആയി. അതെ, മൊത്തത്തിൽ നല്ലൊരു എക്സാം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരുന്നു എളുപ്പം? മോഡൽ എക്സാംസ് ടഫായിരുന്നു. ഇതായിരുന്നു എളുപ്പം. കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മോള് പറഞ്ഞു മൂന്നും നാലും ദിവസത്തെ എക്സാം ഉണ്ടല്ലോ, ആ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റി എന്ന് പറഞ്ഞു. ആ മൂന്നും നാലത്തെ എക്സാം നന്നായിട്ട് ഉണ്ടായിരുന്നു, ഒരു മുക്കാൽ ഭാഗം ക്വസ്റ്റ്യൻസും അതിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞു. കോൺഫിഡൻസ് ലെവൽ ഒന്ന് ബൂസ്റ്റ് ചെയ്തു. നമുക്ക് ആ പരിചയമുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അല്ലേ. അപ്പൊ എന്തായാലും ബ്രില്യന്റിന്റെ മൂന്നും നാലും എക്സാം നല്ലതാണ് എന്ന് പറഞ്ഞാല് ഏകദേശം അത് തന്നെയാണ് നീറ്റിൽ നിന്ന് വരിക എന്നുള്ളത് ഉറപ്പായി. കോൺഫിഡന്റ് എന്തായാലും നമ്മൾ ആ ഒരു കോൺഫിഡൻസ് വിടണ്ട, കാരണം നമുക്ക് വിക്ടോറിയയിലേക്ക് കാണാനുള്ളതാണ് അല്ലേ. യെസ്, അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണണം. അപ്പൊ നിങ്ങൾ നാട് മലപ്പുറത്തല്ലേ വീട്? ഓക്കെ, അപ്പൊ അമ്മ എങ്ങനെയാ വന്നത്? ഞാൻ ട്രെയിനിനാണ് വന്നത്. പിന്നെ ബ്രില്യന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹോസ്റ്റലില് പ്രൊവൈഡ് ചെയ്യാന്ന്, അതുകൊണ്ട് ഹോസ്റ്റലിലാണ് നിന്നത്. നാളെയാണ് പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് അവിടെ നിന്നിട്ട് അതിനും താങ്ക്സ് പറയാണ്. ഇപ്രാവശ്യമാണ് അങ്ങനെ ഒരു ഇത് ചാൻസ് ബ്രില്യന്റ് കൊണ്ടുവന്നത്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ബ്രില്യന്റ് കൊണ്ടുവരണം. അതെ, അതും ബ്രില്യന്റിന്റെ കൂടെ തന്നെ. അതും വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ദൂരെ നിന്ന് വന്ന പേരൻസിന് നമ്മൾ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ടീം ബ്രില്യൻ്റ് ഫോർ ഓൾ ദ സെൽഫ്ലെസ് വർക്ക്സ്. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെ മുഖത്തു നിന്നുള്ള സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എന്തുമാത്രം സന്തോഷത്തോടുകൂടിയാണ് എക്സാം എഴുതിയത്, അതുപോലെ തന്നെ എന്തുമാത്രം ബ്രില്യൻ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. സോ ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം, ഹാറ്റ്സ് ഓഫ് ടു ദ ടീം ബ്രില്യൻ്റ് ഫോർ യുവർ സെൽഫ്ലെസ് വർക്ക്സ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ പറയുന്ന നമ്മുടെ ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും വഴി അവർക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.